ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ കള്ളപ്പത്തിന്റെ കൂടെയൊക്കെ കൂട്ടാൻ ഇത് വളരെ ടേസ്റ്റാണ്. നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ബോൺലെസ് ആണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മൈദ, രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ, പിന്നെ നമുക്ക് ഒരു മുട്ട വേണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മളൊരു അരമണിക്കൂർ വെക്കണം നന്നായിട്ട് ഇളക്കിയ ശേഷം. നമുക്ക് ഇത് അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറക്കാൻ എടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളാണിത്. മല്ലിയില ചോപ്ഡ് ഒരു കുറച്ച്, പിന്നെ രണ്ട് ഗ്രീൻ ചില്ലി, പിന്നെ മൂന്ന് വെളുത്തുള്ളി, സവോള ഒരു അര സവോള, കാപ്സിക്കം അര, പിന്നെ ടൊമാറ്റോ സോസ്, സോയാബീൻ സോസ്, കുറച്ച് വിനാഗിരി. എന്നാൽ നമുക്ക് തുടങ്ങാം. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. മണമില്ലാത്ത ഏതെണ്ണയും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടാകും, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഓരോന്ന് ഇട്ട് കൊടുക്കാം. എല്ലൊട്ടും പാടില്ല, ബോൺലെസ് തന്നെയായിരിക്കണം. ഓരോന്ന് ഓരോന്ന് ഇടുന്ന നല്ല, കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഡീപ് ഫ്രൈയാ ചെയ്യേണ്ടത്, കുറച്ച് എണ്ണ മൂളി വേണം. ചിക്കൻ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒട്ടും പാടില്ല, നല്ലോണം വാലയ്ക്ക് വെച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞ ശേഷം വേണം നമ്മൾ സാധനങ്ങൾ അതിനകത്തേക്കുള്ള മസാലയൊക്കെ പുരട്ടാനായിട്ട്.
നമുക്ക് മറിച്ച് കൊടുക്കാം. നമ്മളിതിനകത്ത് മുട്ടയും കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടുള്ള കാരണം അത് പൊടിയത്തില്ല, നല്ല ഒരു നന്നായിട്ട് തന്നെ ഇരിക്കും. ഇളക്കിയാലും അങ്ങനെ പൊടിഞ്ഞു പോകില്ല. ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ വറക്കണം. ആയിട്ടില്ല, അല്പം കൂടി ബ്രൗൺ ആയിക്കോട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോര. നമ്മൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ ഉപയോഗിച്ച എണ്ണ അതിന് ശേഷം കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കും. കുറച്ച് മതി. ഇനി എണ്ണ ചൂടായ ശേഷം നമ്മൾ ഗാർലിക്ക്, മൂന്ന് ഗാർലിക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞതായി, മൂന്ന് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു അതിട്ട് കൊടുക്കും. ഒന്ന് മൂത്തോട്ടെ. ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്. തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സവാള, അര സവാള നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ, ത്രികോണാകൃതിയിൽ അരിഞ്ഞത്. ഇനി നമ്മൾ ഹാഫ് പകുതി ക്യാപ്സിക്കം, അതും ഒരു ഇതും വലുതായിട്ട് അരിഞ്ഞത്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തീ കുറയ്ക്കേണ്ട. ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകൾ ഇടാം. ആദ്യമേ സോയാബീൻ സോസാണ്, ഒരു ടേബിൾ സ്പൂൺ. ചില്ലി സോസ്, ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി വരുന്നു. അര ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചില്ലി ചിക്കന് വേണ്ടി വെച്ചിരിക്കുന്ന
ചിക്കൻ അങ്ങനെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കും. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ റെഡ് കളർ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. കുറച്ച് മല്ലിയില മുകളിലോട്ട് തൂളി കൊടുക്കുക. ചില്ലി ചിക്കൻ റെഡിയായി.